ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബുവിനെ അന്വേഷിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. വിദ്വേഷ പ്രചാരണവുമായി പുറത്തു വന്ന ദ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി പ്രഖ്യാപിച്ച ഒരു കോടി രൂപയ്ക്കായി ക്യൂ നിന്ന് നിരവധി പേർ. സോഷ്യൽ മീഡിയയിലാണ് ചർച്ചകളിൽ ഹിന്ദു ഐക്യവേദിയെ ട്രോളുന്നത്. നേരത്തെ യൂത്ത് ലീഗ് 32,000 പേരുടെ കണക്കുകൾ ആരെങ്കിലും നിരത്തിയാൽ 1 കോടി രൂപ ഇനം പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് സിനിമയുടെ ടീസറിലോ ട്രെയിലറിലോ 32,000 പേരെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതിൻ്റെ തെളിവ് ഹാജരാക്കിയാൽ 1 കോടി രൂപ നൽകുമെന്ന വാഗ്ദാനവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു രംഗത്തെത്തിയിരുന്നത്. പിന്നീട് ഈ സമയം വരെ ബാബുവിനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ. ആർ വി ബാബുവിൻ്റെ ഫോട്ടോ സഹിതമായിരുന്നു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനെ പൊളിച്ചടക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിഷാന്തും 1 കോടി രൂപ ഇനാം ചോദിച്ച് രംഗത്തെത്തി. ടീസറിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഹാജരാക്കിയാണ് ഇവർ ഹിന്ദു ഐക്യവേദിയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ 10 മാറ്റങ്ങൾ വരുത്തണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കണ്ടീഷനോടെയാണ് സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചത്. സിനിമയിലെ ചില സംഭാഷണങ്ങൾ ഒഴിവാക്കണം. കേരള മുൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖ ഭാഗം ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 32,000 പേരെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയെന്ന പ്രചാരണത്തിന് തെളിവ് കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം നൽകുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് വെല്ലുവിളിച്ചിരുന്നു. സിനിമയ്ക്കെതിരെ പ്രതിരോധം ശക്തമായതോടെ ടീസറിൽ നിന്ന് 32,000 യുവതികളുടെ കഥ എന്നത് തിരുത്തി 3 എന്നാക്കാൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരാവുകയായിരുന്നു. ഇതിൻ്റെ അടക്കം സ്ക്രീൻഷോട്ടുകളായാണ് ദീപാ നിഷാന്ത് രംഗത്തെത്തിയത്. രാഷ്ട്രീയ ജാഗ്രതയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ടീസറിലെ 32,000 തിരുത്തി 3 എന്നാക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ 1 കോടി രൂപ എവിടെ വന്നാൽ കിട്ടും എന്നാണ് അവർ ഫേസ്ബുക്കിൽ പരിഹാസത്തോടെ ചോദിക്കുന്നത്. കേരളത്തിലെ 32,000 സ്ത്രീകളുടെ ഹൃദയഭേദകമായ കഥ എന്നായിരുന്നു ഇവർ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട ട്രെയിലറിലെ അടിക്കുറിപ്പും ഉണ്ടായിരുന്നത്. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു. ഇതിനു പിന്നാലെ ഈ കുറിപ്പ് മാറ്റി 3 പെൺകുട്ടികളുടെ യഥാർത്ഥ കഥകൾ എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും ആർ വി ബാബുവിൻ്റെ 1 കോടി രൂപയ്ക്കായി സോഷ്യൽ മീഡിയ പരക്കം പായുകയാണ്.